ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പരിശോധനയും ബോധവൽക്കരണവും ശക്തമാക്കി വേങ്ങര പോലീസ്. വേങ്ങര ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. ജനങ്ങൾക്ക് പാലിക്കേണ്ട നിർദ്ദേശങ്ങളെക്കുറിച്ച് വേങ്ങര ഐ പി ആദംഖാൻ എം ടി എം ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനായി വേങ്ങര സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ഇറങ്ങിയത്. ടർഫ്, സ്വിമ്മിംഗ് പൂൾ, മറ്റു കായിക പരിശീലനങ്ങൾ നിർത്തണമെന്നും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നും നിലവിലെ സാഹചര്യം മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടെന്നും കൂടാതെ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും വേങ്ങര ഐ പി ആദംഖാൻ പറഞ്ഞു. പ്രിയപ്പെട്ട വേങ്ങര സ്റ്റേഷൻ ലിമിറ്റിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ രാജ്യം വളരെ അതിരൂക്ഷമായ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പത്രങ്ങളിൽ, പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്, ഡൽഹി, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസത്തിന് മാത്രമുള്ള ഹോസ്പിറ്റലിലുള്ള ഓക്സിജൻ സിലിണ്ടറിൽ മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലുള്ളൊരവസ്ഥ നമ്മുടെ ഈ വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അല്ലെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ചെയ്യണം. പിന്നെ കൂടാതെ ആവശ്യമില്ലാതെ ഈ 10 വയസ്സുള്ള താഴെയുള്ള കുട്ടികളെ മറ്റേ ഇതിൽ അങ്ങാടികളിൽ കൊണ്ടുവരിക, മറ്റുള്ള സ്ഥലങ്ങൾ ഒന്നിച്ചു കൂടുക, നിസ്കാരത്തിന് വരുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഒന്നിച്ചു കൂടുക, അങ്ങോട്ട് പോവുക, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും വളരെ കറക്റ്റായി പാലിച്ചുകൊണ്ട് ഈ ഒരു നമ്മൾ വിജയിക്കണമെന്ന് എല്ലാവരും അപേക്ഷിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് എല്ലാ സഹകരണവും അപേക്ഷിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർ അവരുടെ മുസല്ല കൊണ്ടുവരിക, ഉദോ വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക, 10 വയസ്സ് കുട്ടികളുടെ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക, അതുപോലെ തന്നെ മുതിർന്നവർ 60 വയസ്സിന് മുകളിലുള്ളവരെ വരാതിരിക്കുക എന്നീ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഒരു ദുരന്തം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ഓർക്കുക, നമ്മുടെ ലഭ്യത ഉള്ള ഓക്സിജൻ സിലിണ്ടറും മറ്റുള്ളതും കിട്ടാതെ വരുന്ന നമ്മൾ മരണപ്പെടുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. ആയതുകൊണ്ട് എല്ലാവരും അവരവർക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സാമൂഹിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ എന്നിവ കൃത്യമായി കൈകൊള്ളണമെന്ന് അപേക്ഷിച്ചു. ഇപ്പോൾ 3-4 ടീം നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഓരോ സ്റ്റേഷനിലും. എല്ലാ സ്റ്റേഷനിലും പരമാവധി അവർ മാക്സിമം 3-1 ഇപ്പോൾ 3-2 സ്ട്രെങ്ത്തും അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള വണ്ടികൾ കംപ്ലീറ്റും പുറത്തിറങ്ങിയിട്ട് മറ്റേ SI മുതൽ, SI ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും CA മാരാണെങ്കിലും DSP മുതൽ എല്ലാവരും തന്നെ പുറത്തിറങ്ങിയിട്ട് അതിനുള്ള നോക്കുന്നുണ്ട്. മാസ്ക് ഇല്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, സാമൂഹികം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, കൂടാതെ കടകളിൽ ഒന്നിച്ചു കൂടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇനി മുതൽ ടർഫുകളിലുള്ള കളികൾ മാക്സിമം ഒഴിവാക്കുക. മാക്സിമം ഇല്ല, ടർഫ്, സ്വിമ്മിംഗ് പൂളിലുള്ള പരിശീലനം, മറ്റുള്ള കായിക പരിശീലനങ്ങൾ എല്ലാം, ഒന്നിച്ചുകൂടെയുള്ള എല്ലാ പരിശീലനങ്ങളും ഇന്ന് മുതൽ ഒഴിവാക്കേണ്ടതാണ്. അത് പ്രത്യേകം ഇനി ടർഫിൽ നമ്മൾ പോലീസ് വന്നിട്ട് മാത്രമേ നിർത്താൻ ആവശ്യപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ടർഫിലുള്ള എല്ലാ കളികളും നമ്മുടെ യുവാക്കൾ ഇന്ന് മുതൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്. അതൊരു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ, ഒരു 2 ആഴ്ചത്തേക്ക് കഴിഞ്ഞ് നമുക്ക് അറിയിപ്പ് ഉണ്ടാകുന്നവരെ കൃത്യമായിട്ട് അത് പാലിക്കണം. പിന്നെ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ ജിംനേഷ്യം അതുപോലെ തന്നെയാണ്, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ കറക്റ്റ് കൃത്യം 9 മണിക്ക് തന്നെ കടകളടച്ച് സഹകരിക്കണം. ഇന്നലെ വളരെ സഹകരണമായിരുന്നു, ഞാൻ പറയേണ്ട ആവശ്യമില്ല. 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 9:05 ആകുമ്പോഴേക്കും തന്നെ വേങ്ങര ടൗൺ, മറ്റുള്ള സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലങ്ങളും, അങ്ങാടികളിലെ വലിയ വലിയ അങ്ങാടികളിൽ കംപ്ലീറ്റ് കടകളും അടച്ചിരുന്നു. 1-2 ചെറിയ തട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറയുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അവർ ഒന്ന് ഒഴിച്ചുകൂടുകയും ചെയ്തു. അതുകൊണ്ട് ആ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. ആവശ്യമില്ലാതെ 9 മണിക്ക് ശേഷം ആൾക്കാരും പുറത്തിറങ്ങരുത്. അത് പോലീസിൻ്റെ കർശന നിയന്ത്രണം ഉണ്ടാവും, നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇതുകൂടെ ഒന്ന് സഹകരിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ പോലീസിന് ഇപ്പോൾ ഈ കർശനമായ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ മാസ്ക് ഇല്ലാത്തവരുടെ ഫൈൻ അടപ്പിക്കുമ്പോഴും അവരുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ ഉള്ള പോലെ ആ ഒരു പ്രതികരണമല്ല, അവർ സഹകരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ രൂക്ഷമായ കാര്യം അവർക്കറിയാം, അതുകൊണ്ട് നല്ല സഹകരണമാണ് ഉള്ളത്. കാരണം നമുക്ക് കട അടപ്പിക്കാൻ പറയുമ്പോൾ പോലും അവർ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ നമുക്ക് നിർദ്ദേശങ്ങൾ അന്ന് ചൂടായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുമ്പോൾ അനുസരിക്കുന്നുണ്ട്, നല്ല സഹകരണമാണ്. വിവിധ ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. നിരവധി പേരെ ശരിയായി മാസ്ക് ധരിക്കാത്തതിനും മാസ്ക് ഉപയോഗിക്കാത്തതിനുമായി പിടികൂടി. Thank you.
വേങ്ങര ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി എസ്ഐ ബാലചന്ദ്രൻ, അബ്ദുൾ റഷീദ്, അലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. MTN News, Vengara. Freddo Cakes, the exclusive cake shop. Cine Bazaar, Vengara. Kaidali TMT, the complete TMT steel bars. Popular steel traders, Vengara. Steels and cements, wholesale and retail. Mobile number 9847616125. Royal Casino Convention Center, Puria, Madan. Phone 8089811.